പലിശക്കാരൻ ഭാർഗവൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞേക്ക്. അവനെന്തിനാ വരണേ? അവന്റെ കയ്യിൽ നിന്ന് 1000 രൂപ ഞാൻ വാങ്ങിച്ചില്ലേ? പലിശ കൊടുക്കാൻ ഒരു ദിവസം മുടങ്ങി പോയതിന് 100 രൂപ കൂടുതൽ വേണമെന്ന്. ഞാൻ ജീവൻ ഉണ്ടെങ്കിൽ കൊടുക്കില്ല. ശേഖരൻ എന്നെ കണ്ടതും അവനിങ്ങോട്ട് ഓടി വന്നതും ഞാൻ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് അവനിവിടെ ഇല്ല എന്നുള്ള നുണ ചെലവാക്കണ്ട. ഞാൻ അവന് കൊടുത്ത രൂപ മരത്തിൽ നിന്ന് പറിച്ചെടുത്തതല്ല. മര്യാദക്ക് ഇറങ്ങി വരാൻ പറ, ഇല്ലെങ്കിൽ ഞാൻ അകത്ത് കയറി പിടിച്ചിറക്കും. നിന്നെ ഇന്ന് പട്ടി ഭരണി പൊട്ടിച്ചും പോരാ, പട്ടിന്നും വിളിക്കുന്ന അതല്ല എന്നെ പട്ടി. വിടുവിട്, നഷ്ടം വെച്ചേരാം, നഷ്ടം വെച്ചേരാം. അയ്യോ പട്ടി, 25 കൊല്ലമായിട്ട് ഉടമസ്ഥൻ സ്ഥലത്തില്ലാന്നും ഇനി ഒരിക്കലും വരില്ലാന്നും പറഞ്ഞല്ലേ 65 സെന്റ് സ്ഥലം താൻ കൈവശപ്പെടുത്തി. ഇപ്പൊ അത് ഉടമസ്ഥന്റെ മോൻ വന്നിരിക്കണം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ അളിയൻ വില്ലേജ് ഓഫീസറെ നിർബന്ധിച്ച് കൃത്രിമരേഖ ഉണ്ടാക്കി തനിക്ക് വേണ്ടിയിട്ടാ. താൻ ഞങ്ങളെ രണ്ടാളെ ആപ്പിലാക്കരുത്. എന്റെ ഈശ്വര, ഒരു കാലത്തും വരില്ല എന്ന് വിചാരിച്ച ഈ കാർക്കോടകന്മാര്. ഈ ഉടമസ്ഥന്റെ മകൻ എന്ന് പറയുന്ന ചെക്കനെ നമ്പീശൻ എവിടെ കണ്ടു? അടിയാധാരത്തൊപ്പം അവൻ രജിസ്റ്റർ ഓഫീസിൽ വന്നെന്ന്. അടിയാധാരം തപ്പിയെടുത്താൽ ഞാൻ വഴിയാധാരാകും. ഒരാധാരവും കൊടുക്കരുത്. തഹസിൽദാർ എനിക്ക് ഉറപ്പ് തന്നതാ 1 മാസത്തിനകം പണം തരാമെന്ന്. അതും കണ്ടോണ്ട് ഞാൻ എന്തൊക്കെ പ്ലാൻ ഇട്ടതാ. എന്തെങ്കിലും എത്രയും പെട്ടെന്ന് ചെയ്തേ പറ്റൂ. സംഗതി വെളിയിലായാൽ ഞാനും താനും എന്റെ അളിയനും അകത്താ. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാ ഞാൻ ആ കാര്യം ഓർത്ത്. പിന്നെ ഞാൻ രാത്രി പ്ലാറ്റ്ഫോമിൽ തന്നെ കിടന്നു. നീ എവിടെ കിടന്നു എന്ന് ഞാൻ ചോദിച്ചില്ല. കേറി വാ, മേൽവിലാസം തന്നിട്ട് പെട്ടെന്ന് സ്ഥലം വിട്ടോളണം. കേറി വരാൻ, ആ പെട്ടിയും കൊണ്ടു അവിടെ തന്നെ വെച്ചാ മതി. എന്നിട്ട് കയറി ചാടിപിടി. ഓ എന്താ 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 പറ്റി? എന്താ എന്താ? കയറ് പൊട്ടി. താനായിരുന്നോ വല്ലതും പറ്റിയോ? എന്റെ കയറ് പോയി. മനുഷ്യനെ കൊല്ലാനാണല്ലോ ഇതുപോലെ ഏഴാകോളുകൾ ഉണ്ടാക്കി വെച്ചിരിക്കണേ. തന്നെ പോലുള്ള 7 കൂലികൾ പെട്ടെന്ന് ഇങ്ങോട്ട് കയറി വരാതിരിക്കാനാ. എന്താടാ പറഞ്ഞത്? കുറെ നാളായി നിന്നെ ഞാൻ. എന്തോ വീഴ്ചയെ പറ്റിയ വേദന സാരമില്ലായിരുന്നു. വിമാനത്താവളത്തിന്റെ പണം വാങ്ങാൻ കുംഭകോണത്തിന് വന്നാ സ്വാമി. എന്താടോ എല്ലാം ശരിയായോ? രജിസ്റ്റർ ഓഫീസിൽ പോയിരുന്നു, പക്ഷെ അവിടെ നിന്ന് ആധാരത്തിന്റെ കോപ്പി കിട്ടിയില്ല. എന്നിട്ട് എല്ലാ കാര്യവും ശരിയാക്കിയിട്ട് കമ്പി അടിക്കാമെന്ന് ഭാർഗവട്ടൻ പറഞ്ഞു. ഈ കള്ളനോ? കള്ളൻ നിന്റെ വല്യപ്പൻ. നിന്നെ എന്ത്? അയ്യോ വേണ്ട, ഭാർഗവട്ടൻ എന്റെ അച്ഛന്റെ ബന്ധുവാ. എന്ന് ഞാൻ പറഞ്ഞോ? ആ ഒരു ബന്ധു നീടുവാ. ജയകാന്ത അയാള് ചതിക്കും. മേൽവിലാസം തന്നിട്ട് പോയിക്കോ. ഇങ്ങോട്ട് ഇറങ്ങി വന്ന കല്ലെറിഞ്ഞ് കൊല്ലി ഞാൻ. അകത്ത് പോടാ. വാ, അച്ഛൻ തന്ന പവർ ഓഫ് അറ്റോണി ഉണ്ടെന്നല്ലേ പറഞ്ഞു. ആ എടുക്ക, കാണട്ടെ. വടക്കേ കുന്നത്ത് നരേന്ദ്രന്റെ അച്ഛനെ അറിയോ? നരേന്ദ്രന്റെ മോനാണോ നീ? ഞാൻ എന്തായി കേക്കണേ? 25 വർഷമായിട്ട് ഒരു വിവരമില്ലാതെ
നിനക്കറിയോ, അവൻ എനിക്ക് എന്റെ അനിയനെ പോലെയായിരുന്നു. അവൻ എഴുതിയ എത്ര പാട്ടുകൾ ഞാൻ ട്യൂൺ ചെയ്തിരിക്കുന്നു. അല്ല, നരേന്ദ്ര ഇപ്പൊ എങ്ങനെയിരിക്കണു? സുഖാണോ? അതെ. അവനെന്താ വരായിരുന്നു? ഓ, വന്നാ ശരിയാവില്ലോ അല്ലേ. നീ എന്റെ കൂടെ വാ. ആധാരം കയ്യില്ലെങ്കിൽ അടുത്ത നടപടി എന്താണെന്ന് നമുക്ക് കൈമൾ വക്കീലോട് ചോദിക്കാം. വാ. ജയകാന്ത വേണ്ട, വക്കീലന്മാർ ഇടപെട്ടാൽ ആകെ കുലുമാലായി പോവും. ഇത് ആൾക്കാർക്ക് വഴി നടക്കാനുള്ള സ്ഥലം അറിഞ്ഞൂടെ? അവിടെ നിക്കണം. ഇയാൾ എന്താ ഊമയാണോ? എന്റെ ഒരു രാമ്പിളപ്പം വിളെ വ്യത്യാസമേ ഇല്ല, എല്ലാമേ ഒരേ കുഴപ്പം. ഇയാക്കെന്താ മലയാളം അറിഞ്ഞൂടെ? ഇയാളോടെ ചോദിച്ചേ. ഞാൻ വന്ന് കുംഭകോണം. കുംഭകോണം? ആമാങ്ക. അപ്പോ ആമാങ്ക ഒരു കാര്യം ചെയ്, ഇവിടുന്ന് എവിടുന്നെങ്കിലും ഒരു മൺവെട്ടി വാങ്ങിക്കൊണ്ട് വന്ന് ആ മണ്ണ് കോരി ദൂരെ കൊണ്ടിട്ട്. നിങ്ങ എന്നാ പേശതെന്ന് എനിക്ക് പുരിയല്. പാണ്ടി, അയ്യോ അമ്മ, ഞാൻ ഒരേ ബിസി. ഇങ്ങ എയർപോർട്ട് വരുന്നില്ലേ, അന്റെ കാസ് വാങ്ങ വന്നിരിക്കെ അങ്ങ ഇങ്ങ എല്ലാം പോയി നിറയെ പേരെ പാക്ക വേണ്ടി ഇരിക്ക. കൊഞ്ഞു കൂടെ ടൈമില്ലേ? ഏയ് മിസ്റ്റർ, ഐ വോണ്ട് അലൗ യു ടു ഗോ ലൈക് ദാറ്റ്. ക്ലീൻ ദ പ്ലേസ് ആൻഡ് ഗോ. എനിക്ക് ഇംഗ്ലീഷും പുരിയാതു. യോ, ഞാൻ എന്നാ പെരിയ തപ്പ് പണേ? അപ്പടി ആനാ കൂടി അത് കേൾക്കുന്നത് നീ ആറ്. ഇത് ഇന്ത്യ, ഞാൻ ഒരു ഇന്ത്യക്കാരൻ. എനിക്ക് പിടിച്ച ഇടത്തല്ല ഞാൻ ഒന്നിക്ക് പോവേ. നീ ഒരു പൊമ്പളെ, ഒരു ആമ്പളെ കിട്ട എന്താ മാതിരി പേശത്തൊക്കെ ഉനക്ക് അച്ഛമില്ലേ, വെക്കമില്ലേ? ഏയ് മിസ്റ്റർ, അട പോടി. കുട്ടീഷനെ എന്നോട് കളിക്കരുത്, മനുഷ്യനെ പേടിപ്പിക്കുന്നു. കാലത്ത് എഴുന്നേറ്റ് പത്ത് മണിയുടെ പട്ടകം തോ, 5 കിലോ ശർക്കര വാങ്ങി, പിന്നെ ഇങ്ങനെ തളർന്നു എന്തിന്? എനിക്ക് ആകെയും തിന്നാൻ കിട്ടിയത് 23 ഇഡ്ലിയാ. എന്നിട്ട് ഞാൻ മിണ്ടാതിക്കുന്നില്ലേ? ആരെ വിട്ടുണ്ടി നിലവിളിച്ചേ? ആണോ, കൂട്ടത്തിൽ മനുഷ്യന്റേത് പോലുള്ളൊരു ജന്തുവിന്റെ ശബ്ദം കേട്ടോ? കേട്ടോ, ഞാനത് കേട്ടില്ലല്ലോ. ആന എന്തിനാ നിലവിളിച്ചേ? ബോറടിച്ചിട്ടാണെന്നാ തോന്നണേ. ബോറടിക്കാനോ? ആനക്കോ? ആനക്ക് എന്താ ബോറടിച്ചൂടെ? അതിനൊരു എഴുന്നള്ളത്തിന് കൊണ്ടോണില്ല, തടി പിടിക്കാൻ കൊണ്ടോണില്ല, ചുമ്മാ കുളിക്കാ തിന്നാ പിണ്ടിട. അത് മതി, ആന സമ്പാദിച്ചു കൊണ്ടുവന്നിട്ട് ഇവിടെ ആർക്കും ചെലവഴിയണ്ട. മാത്രമല്ല, ആനയെ പുറത്തു വിട്ട, പുറത്തുനിന്ന് ആരെയും കയറി വന്ന ആനക്ക് പകരം നീ മുറ്റത്ത് നിന്നാ മതിയോ? ആള് വരുമ്പോ മുറ്റത്തെന്തിനാ ആന? അത് പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ല കിട്ടുണ്ടേ. മനസ്സിലാവണെങ്കില് തറവാട്ടി ജനിക്കണം. ആനയുള്ള തറവാട്ടിന്റെ അന്തസ്സിനെ പറ്റി തിരിച്ചറിവുണ്ടാവണം. സൗദാമിനി, നമ്മൾ കോലടിച്ചടി. നീ ഇങ്ങോട്ട് വന്നേ? എന്താ എന്താ സംഗതി? ആ അതെ, നമ്മുടെ തിയേറ്ററല്ലേ. എന്താണ് മൂങ്ങയെ പോലെ നോക്കുന്നേ? നിനക്ക് പറപ്പി പോയി ജോലി ചെയ്തൂടെ? ഓ അയ്യോ, അത് വേണ്ട. ഞാനാ പറഞ്ഞേ, മാങ്ങ ഇടാൻ പറഞ്ഞ തേങ്ങ ഇടും, കള പറിക്കാൻ പറഞ്ഞ ചെടി പിഴുതെടുക്കും. അല്ല, എന്താ കോളടിച്ചെന്ന് പറഞ്ഞേ? നീ വന്നേ? അതെ, സംഗതി പറ്റൊന്നുമല്ല. വരി വരിയായി 10 ഷക്കീല പടങ്ങൾ നമ്മുടെ സിനിമാ തിയേറ്ററിൽ കളിക്കാൻ കരാറായി. എന്ത് ഷക്കീല പടങ്ങളോ? നമ്മുടെ തിയേറ്ററിലോ? ബോധം നഷ്ട മനുഷ്യൻ നിങ്ങക്ക്. എന്റെ ആങ്ങളമാരെ യശോധരനും സുകുമാരനും തറഞ്ഞാലുണ്ടല്ലോ. ഓ, ഇതുവരെ നിങ്ങളുടെ തറവാടിന് മറ്റേ പേരേ ഉണ്ടായിരുന്നുള്ളൂ. ഏത് മറ്റേ പേര്? മറന്നോ? സ്വന്തം പെങ്ങള് ബസ് കണ്ടിട്ട് എന്നിട്ട് ഇവിടേക്ക് എന്നെ കെട്ടിച്ചു വിട്ടതേ. ആനയുള്ള തറവാടല്ലേ ഓർത്തിട്ടാ നമ്മുടെ തിയേറ്ററിലെ ഈ പടം. ഏത് പടമാ ബാലകൃഷ? അത് അമ്മേ, ഞാൻ പറയാം, നല്ല കുറച്ച് പടങ്ങൾ കിട്ടിയപ്പോ നമ്മുടെ തിയേറ്ററിൽ കളിക്കാം. കമ്പരാമായണം, ഭക്തസുഗ്രീവൻ, പാഞ്ചാലി അമ്മാവൻ ശബദം, തമിഴാ. ആഹാ, അപ്പൊ അച്ഛനുണ്ടാക്കിയ സിനിമാ തിയേറ്റർ പൂട്ടിക്കാനാണോ നിന്റെ ഭാവം? ഈ പറഞ്ഞ സിനിമകളൊക്കെ ഇക്കാലത്ത് ആരെങ്കിലും കാണോ എന്റെ ബാലേഷ? അത് പറഞ്ഞ ഇവക്ക് മനസ്സിലാണ്ടേ. നീ ആണോ ഈ പടങ്ങളൊക്കെ കളിക്കാൻ പറഞ്ഞ മോളെ? അത് അമ്മേ, ഞാൻ ഹലോ. ആ സ്വാതി മോളാണോ? സൗദാമിനി, ബാംഗ്ലൂരിൽ നിന്ന് സ്വാതി മോളാ. ഹലോ, എന്നാ നിന്റെ പരീക്ഷ തുടങ്ങുന്നേ? ഏ, നാളെയോ? അത് നീ പ്രത്യേകം പറയണോ? അമ്മൂമ്മയുടെ അനുഗ്രഹം ഒക്കെ എപ്പോഴും ഉണ്ടായിരിക്കും. ഹലോ ഹലോ, അയ്യോ കട്ടായി. 6 മാസത്തേക്ക് മത്സ്യമാംസാദികൾ പാടേ വർജിക്ക. തന്നിട്ടുള്ള അഷ്ടചൂർണം 2 തടം ഗോമൂത്രത്തിൽ നന്നായി കലക്കി അങ്ങനെ സേവിക്കുക 3 നേരം. ഗോമൂത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പശുവിന്റെ? അല്ലേ, ഈ പശുവിന്റെ മൂത്രം തന്നെ. ഈ ഗോമൂത്രം എന്ന് പറഞ്ഞാൽ കാലത്ത് പശു ഉണർന്ന് എണീറ്റ് ആദ്യം ഒഴിക്കുന്ന മൂത്രമായിരിക്കണം. അപ്പൊ പശു ഉണരുന്നത് നോക്കി നമ്മൾ ഇങ്ങനെ ഇരിക്കണം ഇരിക്കണം. പിന്നെ 7 കണലിൽ നിന്നുള്ള ശുദ്ധജലം,
അതും അതിരാവിലെ ശേഖരിക്കണം. അപ്പൊ മാലിന്യം ഉണ്ടാവില്ല. അതിരാവിലെ ഈ വെള്ളം എടുക്കാൻ പോകുന്ന നേരത്താണ് പശു ഗോമൂത്രം ഒഴിക്കുന്നെങ്കിലോ? രണ്ട് സ്ഥലത്ത് നിങ്ങൾ എന്നെ പോണമെന്നില്ല, സഹായികളെ നിർത്തിയാലും മതി. അപ്പോ ഈ ശുദ്ധജലത്തില് ആടലോടകം, നന്നാരി പേരെ, തിരുപ്പല്ലി തിളപ്പിച്ച് കഷായിട്ട് കുടിക്കുക. വൈദ്യരെ, ഈ കാലിന്റെ ചിരട്ട ചിരട്ട പോയി, കലങ്ങി പോയി. അതിനാണ് ഈ ചെന്നി നായകൻ മോട്ടെ. എല്ലാം വിശദമായിട്ട് ഇതിൽ എഴുതിയിട്ടുണ്ട്. പോയിട്ട് ഒരു മാസം കഴിഞ്ഞ് വരൂ. വരാവുന്ന അവസ്ഥയിലാണെങ്കിൽ വരാം. ഭാർഗവാ, ഒന്ന് നിന്നേ, നിർത്ത്. ഭാർഗവൻ എന്താ സൈക്കിളിൽ നിന്ന് വീണോ? അവൻ പോയല്ലോ അല്ലേ? ഞാൻ പോവാറായി. തല്ലുകാർക്കൊക്കെ സുഖം തന്നെയല്ലേ? അവരൊക്കെ വളരെ ഹാപ്പിയായിരുന്നു, നന്നായിട്ട് തല്ലാൻ പറ്റിയെന്ന് പറഞ്ഞു. ഈ കരാട്ടയൊക്കെ പഠിച്ചെന്ന് പറഞ്ഞിട്ട് തിരിച്ചടിയേ ഉണ്ടായില്ലത്രേ. കരാട്ടെ പഠിച്ചത് അവനല്ലേ? എടോ മനുഷ്യ, അവന്മാർ എന്നെയാണോ തല്ലിയത്? ഇയാളുടെ ഒരു സെക്കൻഡ് ഷോ സിനിമ, മഞ്ഞ തുണി മണ്ണാം കട്ട. ആ തല്ലുകാരുണ്ടല്ലോ ഭാർഗവാ, നല്ല സത്യമുള്ള തല്ലുകാരാ. ദൈവത്തെ വണങ്ങി തല്ലിന് പോകുന്നവരാ. ആള് മാറി തല്ലിപ്പോയി എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ സങ്കടമായി പോയി. ആ ഒരു ഭാർഗവനെ കാണാൻ വരുന്നുണ്ട്. എന്തിനെ 16 അടി എന്തിനും നടത്താനോ? ഏ മാപ്പ് പറയാൻ. ഇനി ഒരു പിണ്ണാക്കനും എന്നെ കാണാൻ വരണ്ട. ഇയാളെന്ത് രാത്രിയിൽ മീൻ പിടിക്കുന്ന? കോഴിത്തല, ചെമ്പ് തകിട്, മുരിക്കും പൂ, ആട്ടുകാട്ടം, തളയ തലയ്ക്കാ ശ്ലോകം ചൊല്ലി 101 വട്ടം വെള്ളത്തിൽ മുങ്ങി. എന്തിന്? ജോത്സ്യൻ കീഴ്മാടൻ പോകുന്ന പുതുവാളത്ത് കേട്ടിട്ടുണ്ടോ? ഓ, അയാളെ തപ്പാനാണോ മുങ്ങിയത്? ഏയ്, കൂടോത്രാദി വിഷയങ്ങളിൽ അയാളെ വെല്ലാനിന്നും മറ്റൊരാൾ ജീവിച്ചിരിപ്പില്ല. അടുത്തിടെയല്ല, ആഭിചാരക്രിയയാണ് അവനെ ഓടിക്കാൻ ഏറ്റവും നല്ലതെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ കോഴിത്തല ആട്ടിൻകാട്ടമൊക്കെ അവൻ കിടക്കുന്നിടത്ത് തലഭാഗത്ത് കുഴിച്ചിട്ടാ മതി. അതെ, 101 വട്ടം ഞാൻ മുങ്ങിയത് എന്തിനാണെന്നോ? 101 സെക്കൻഡിന് അവൻ ഞെട്ടിയിരുന്നക്കാരാ. അവൻ മരണപ്രാള കാണിക്കും, പക്ഷേ മരിക്കില്ല. ബാക്കി ജീവനും കൊണ്ട് അവൻ സ്വന്തം നാട്ടിലേക്ക് ഓടിക്കൊള്ളും. കൊട്ടേക്കാട് ഭഗവതിയെ മനസ്സിൽ ധ്യാനിച്ച് ഈ തളിക വാങ്ങിച്ചോളൂ. അപ്പൊ ഞാനാണോ ഇത് കൊണ്ടുപോയി കുഴിച്ചിടേണ്ടത്? അതെ, ഇങ്ങ് തന്നോളൂ ദേവി. പണം ഉള്ളത് കൊണ്ട് ബുദ്ധി ഉണ്ടാവണം എന്നില്ല. ആളുകൾ ടൂറിസ്റ്റുകളായി ബഹിരാകാശത്തേക്ക് പോയി തുടങ്ങി. അപ്പോഴാ കോഴിത്തല ഇയാളുടെ ആട്ടും കാട്ടും. ഇത് 2001, അതറിയാവോ? യക്ഷിയും ഗന്ധർവനും കൂടാവത്തോടൊക്കെ ഇപ്പോഴത്തെ ടി വി ചാനലിലേ ഉള്ളൂ. നാട്ടിലെവിടെയേ ഇല്ല. ഊഷ്മാണ്ടന്മാർ അവനെ തല്ലാവെന്ന് പറഞ്ഞിട്ട് എന്നെ തല്ലി. ഇയാളുടെ മകളും പോവും, സ്വത്തും പോവും. കള്ളപ്പന്നി മുണ്ടിട്ട് മൂടിയാ പിടിക്കൂലെന്ന് വിചാരിച്ചോ? കലക്ടർ അന്വേഷണത്തിന് ഉത്തരവിട്ടു കേക്കണേ. അപ്പൊ തണ്ടപ്പേരെ ഇരുത്തിയ കണ്ടുപിടിക്കും. അലേൻ എന്തായാലും ഉറപ്പായിട്ടും ഡിസ്മിസ് ചെയ്യും. എന്റെ നമ്പീഷ, അമ്മയുടെ അനിയന്റെ കയ്യോ കാലോ പിടിച്ച് തറവാട്ട് വക സ്വത്ത് കുറച്ചുള്ളത് ഞാൻ എങ്ങനെയെങ്കിലും വെക്കും. എന്നിട്ട് സുപ്രീം കോടതി വരെ നമുക്ക് പോകാം. അത് താൻ ഒറ്റക്ക് പോയാ മതി. എങ്കിൽ അളിയനും കുടുംബത്തിനും ഞാൻ ചെലവിന് കൊടുക്കും. നമ്പീശൻ അറിയോ, എന്റെ ബാഗും കണക്ക് പുസ്തകവും വീടിനകത്തായി പോയി. ആർക്കൊക്കെ പണം കൊടുത്തു, ആരൊക്കെ പണം തന്നു എന്നറിയാതെ ഞാൻ ആകെ വലഞ്ഞിരിക്കുക. ആ ബാഗും കണക്ക് പുസ്തകം എടുക്കാൻ വേണ്ടിയാ ഞാൻ ഈ കൊലത്തിൽ ഇറങ്ങിയത്. നമ്പീശൻ ഇവിടെ നിൽക്ക്, ഞാൻ ഉടനെ വരാം. പെട്ടെന്ന് വരണം, മനുഷ്യൻ ടെൻഷൻ കാരണം ആ കള്ളവാറ്റ കസബിനെ പോലീസ് പിടിച്ചു. അയ്യോ, കവിത പാരാണെങ്കിൽ 1/2 മണിക്കൂർ അങ്ങ് അടക്കുകയും ചെയ്യും. അത് അടക്കുന്നതിന് മുമ്പ് വരാം. അവിടെ നിൽക്കാനാ പറഞ്ഞത്?
എന്താ ആരാ നില വിളിച്ചത്? ഏ നടുമ്പുറത്ത് തന്നെ ഒന്ന് കൊടുത്തു. ഇനി ഈ കള്ളൻ ഈ വഴിക്ക് വരില്ല. എത്ര നാളായെന്നറിയോ ഈ കള്ളന്റെ ഉപദ്രവം തുടങ്ങിയിട്ട്? ഓഹോ, അനക്ക് ഈ ജനലും വാതിലും ഒക്കെ അടച്ചിട്ടല്ലെന്താ? അടക്കടോ. അടക്ക അടക്ക. ഞാനൊരു ഭിക്ഷക്കാരനാണേ, വിശന്നിട്ട് വയ്യേ, കഴിക്കാൻ വല്ലതും തരണേ. ഇവിടെ ഒന്നുമില്ല. അയ്യോ അങ്ങനെ പറയല്ലേ, കാലത്ത് തൊട്ട് ഒന്നും കഴിച്ചിട്ടില്ല. അടുക്കള ചെന്ന് നോക്ക്, എന്തെങ്കിലും കാണും. ഇത്തിരി അരിയുള്ളത് വെള്ളത്തിലിടാൻ പോകുന്നേ ഉള്ളൂ. രാത്രി കഴിച്ചതിന്റെ ബാക്കി കിട്ടിയാലും മതിയേ. ഭിക്ഷക്കാരാ, ഇന്നലത്തെ ചോറും കറിയും ബാക്കി വന്നത് എന്റെ പുരയിലുണ്ട്, അത് എടുത്തു തരാം. രഹന, രഹന. എന്താ അമ്മ? പഴയ ചോറും കറിയും ഒരു പാത്രത്തിലാക്കി എടുത്തോണ്ട് വാ, ഭിക്ഷക്കാരന് കൊടുക്കാനാ. മീൻകറി പൂച്ച നക്കിയതാ ഉമ്മ. അതൊന്നും സാരമില്ല, പൂച്ചയും നായും നക്കിയതൊക്കെ ഇവറ്റകൾ കഴിച്ചോളൂ. പൂച്ച നക്കിയത് ഞാൻ കഴിക്കൂല. അന്നെക്കാളും നല്ല വൃത്തിയുള്ള പൂച്ചയാ. എനിക്ക് ഇവിടുത്തെ അടുക്കളയിൽ നിന്ന് എന്തെങ്കിലും തന്നാ മതി, ഒന്നുമില്ലെങ്കിൽ ഒരു മുറി തേങ്ങയോ. പൂച്ച നക്കിയതൊന്നും ഞാൻ കഴിക്കൂല എന്ന് പറഞ്ഞില്ലേ? പിച്ചക്കാരന് അത്ര അഹങ്കാരം. കഴിക്കടാ, കഴിക്കേ. എനിക്ക് വേണ്ട, ഞാനിത് കഴിക്കൂല. വേണ്ടയോ? ഇരിക്കടാ, ഇരിക്കാനാ പറഞ്ഞത്. തിന്നടാ, തിന്ന. തിന്നില്ലെങ്കിൽ ഞാൻ കൊന്നോളേ. വില പിടിച്ച അരിന്റെ ചോറ് നീ തുപ്പിയോ അന്ന. ഓന്റെ ഞൊണ്ടിക്കാലം എവിടെ? പടച്ചോണ്ടെ, ഇതേതോ കള്ളം തന്നെ ഓടുന്ന ഓട്ടം കണ്ടില്ലേ? പോടിയാത്തോ, പോടി. ഒരു ബോംബ് എറിഞ്ഞു. ആ ഇതാണോ ആ തമിഴൻ? അതെ, ഇവൻ തന്നെ. എന്നാ ഞാൻ പോട്ടെ? പോകരുത്, ഇവന്മാരെ ഞാൻ കൈകാര്യം ചെയ്യുന്ന താനും കൂടെ കാണണം. എനിക്ക് ആനയെ കുളിപ്പിക്കാനുള്ളതാ. ആന തന്നെ കുളിച്ചോളും, പിണ്ടന്മാരെ നമ്പേരുണ്ട്. എന്താ ഇവിടെ ഒരു ശബ്ദം കേട്ടത്? അതൊരു സാമ്പിൾ വെടിക്കട്ട. 1 മുതൽ 5 വരെ ഞാൻ എണ്ണും. ഏ, 5-ന് മേലെ അവർക്ക് എന്നാ തരിയാതാ? അതിനു മുമ്പ് ഈ പരട്ട തമിഴിനും കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം. അതെന്താ ചോദ്യം ചോദിക്കണ്ട, തൃക്കൊടി കുടുംബത്തിനോടാ നിന്റെ കളി. ഒരു ബമ്മൂടി അറിയടാ. എനിക്കെന്നെ ദീപാവളിയാ? എനിക്കൊന്നുമേ പുരിയില്ലണ്ടേ. നീ എന്നെ ചിന്ന പയ്യന്മാർ ട്രൗസർ പോട്ടിട്ട് പെരിയ പെരിയ വരലാം സീര, ഉനക്ക് എന്നെ വേണം? എന്നെ ഇവിടെ ആർക്കും വേണ്ട. ജബാറെ, നിനക്ക് കുറച്ച് തമിഴ് അറിയാലോ, തമിഴിനോട് സംഗതി പറ. ഇത് യാർ തെരിയുമാ? കേരള സിംഗം. വാലക്കാണോ? വാല, ഉടനെ ഓടിപ്പോ, ഇല്ലെങ്കിൽ ഉയരൊക്കെ ആപത്ത്. അയ്യോ മോനെ, തമിഴാ കേരളത്തോട് കളിക്കണ്ട. കേരളവും ബംഗാളും ബുദ്ധിജീവികളുടെ നാടാ. നിന്നെ പോലെ കഴുതപ്പാല് കുടിച്ച് വളർന്നവരല്ല ഞങ്ങള്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്ന് നീ വെള്ളം മോഷ്ടിക്കും അല്ലടാ? അന്ന് മുതൽ ഒരു തമിഴിന്റെ കൈ കിട്ടാൻ വേണ്ടി ഞാൻ കാത്തിരിക്കായിരുന്നു. എന്നാ സോറി, ഇയാൾക്ക് എന്താ ഭ്രാന്തുണ്ടോ? ഇങ്ങേരെ ആരും വെള്ളം ഓടിച്ചിട്ടില്ല. ഒരു കാര്യമില്ലാതെ ചുമ്മാ കയറുമെന്ന് പിച്ചും പെയ്യും പറയുന്നു. തൃക്കോട്ടൂർ വീട്ടുകാരോട് ഞാൻ എന്ത് ചെയ്യുന്നേ പറയുന്നേ? ഒരു ബോംബും കൂടി അറിയടാ. കാരണമേ എല്ലാം പട്ടാസ് പിടിക്കടാ. പട്ടാസ? ഇത് ബോംബ്. ബാമാ, ഇതുവാ ശിവകാശിയിൽ ഇരിക്കാൻ ഫ്രണ്ട്. ഇന്ന രൂപായി 3 വിക്കറ നാണയം വാങ്ങി പഠിച്ചിരിക്കാൻ. ഹലോ, ഓ മലയാള ഡയലോഗ് നടുവില് ഏതോ കഴുതപ്പാൽ സുണി, എന്നതത്? അതേടാ, ബുദ്ധി കൊണ്ട് ജീവിക്കുന്നവരാ മലയാളികള്. നിന്നെ പോലെ കഴുതപ്പാല് കുടിക്കുന്ന മണ്ടന്മാരല്ല ഞങ്ങള്. ഓ ஏன் இப்படி மலையாளி தமிழன் பிரிச்சு பிரிச்சு பேசுறீங்க? நாம எல்லாருமே இந்தியர்கள். நம்ம உடம்புல எல்லாம் ஒரே ரத்தம் தான் ஓடுது. இத வார்த்தையா சொன்னா புரியாது, வாய கிழிச்சு சொன்னாதான் புரியும். அம்மச்சே, சந்திரக மெட்டி. அம்மா, இது என்ன அம்மா? ஐயோ, இந்த தோட்டு போய் ഞാൻ തോട്ടിയെടുക്കാൻ വന്ന. Oh!
இப்ப மலையாளத்துல கத்துன, இப்ப தமிழ்ல கத்து, இப்ப மலையாளத்துல கத்து, தமிழ்ல கத்து, ரெண்டும் ஒண்ணுதானே. மலையாளி உடம்புலயும் தமிழ உடம்புலயும் ஒரே ரத்தம் தான் ஓடுதுன்னு இப்ப புரியுதா உனக்கு? தமிழ் படிச்சிடலாச்சி படிச்சோளா. தமிழ் சொல்லி கொடுக்கறதுக்கு முன்னாடி முதல்ல தோப்பு கரணம் போட சொல்லு. தோப்பு கரணம்னு பறஞ்சா மலையாளத்தில் ஏத்தம் விடுங்க தொடங்கும். சும்மா இல்ல, இங்க தமிழன் இல்ல, இங்க மலையாளி இல்ல, எல்லாரும் இந்தியர்கள்னு சொல்ல சொல்லு. இதோட பறஞ்சோம், இவட தமிழன் இல்ல, இவட தமிழன் இல்ல, மலையாளி இல்ல, மலையாளி இல்ல, எல்லாரும் இந்தியக்கார, எல்லாரும் இந்தியக்கார, இவட தமிழன் இல்ல. ஒரு பிராவசம் பர்ணா எனக்கு മനസ്സിലാവട്ടോ. இவட தமிழன் இல்ல, மலையாளி இல்ல, எல்லாரும் இந்தியக்காரா. வாழையாறு கழிஞ்சு எത്ര தமிழ்மார் வேணே வந்தோட்டே. புள்ளப்பெரியார் இது இஷ்டம் போல வெள்ள எடுத்து குடிக்கே குளிக்கே நீந்து எந்த வேணையிலும் செய்தோட்டே. எந்த மாத்திரம் தமிழ்மார் சபரி விளிக்கு வேணும், ஞங்கள் எந்த செய்தா சேட்டா.